അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോഴുള്ളത് ഇറ്റലി ബാർസലോണയിലെ കിയാസ സാന്ത മരിയ അസുന്ത എന്ന പള്ളിയുടെ മുമ്പിലാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് മാതാവിൻ്റെ ഒരു പ്രത്യക്ഷ ഉണ്ടായിട്ടുള്ള ഒരു പള്ളിയിലേക്കാണ്. കിയാസ കാർമിൻ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പള്ളിയാണ് സാന്ത മരിയ അസുന്ത എന്ന് പറഞ്ഞത്. അവിടെ എന്തോ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടേക്കല്ല, ഞങ്ങളിപ്പോൾ മാതാവിൻ്റെ പ്രദക്ഷിണം നടന്നിട്ടുള്ളൊരു പള്ളിയിലേക്കാണ് പോകുന്നത്. ആ മാതാവിൻ്റെ ആ ഗുഹ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ ആ ഗുഹ ഇപ്പോഴും അതേപോലെ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് സതീശനുണ്ട്. ആളൊരു ഹിന്ദു വിശ്വാസിയാണെങ്കിൽ പോലും മാതാവിൽ വളരെ അകമഴിഞ്ഞ ഭക്തിയുള്ളൊരു വ്യക്തിയാണ് സതീശൻ. അദ്ദേഹമാണ് ഈ പള്ളി എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞത്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ പള്ളി. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു വരുമ്പോൾ ഒരു ചെറിയ കപ്പേള കാണാം, മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുള്ളത്. ആ കപ്പേളയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് മെഴുകുതിരിക്ക് കത്തിച്ചതിന് ശേഷമാണ് മുകളിലേക്ക് നടക്കുന്നത്. ഒരു കുന്നിൻ പ്രദേശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ ബാർസലോണയുടെ ഒരു ചുറ്റുമുള്ള ഒരു വീക്ഷണം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങകലെ കാണുന്നത് കരീബിയൻ കടലാണ് കേട്ടോ. ആ കടലെ സൂര്യപ്രകാശം വെട്ടിത്തിളങ്ങുന്ന ഒരു അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുന്നിൻ്റെ മുകളിലായതിനാൽ താഴെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അതിമനോഹരമായ ഒരു കുന്നിൻ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. ചെറിയൊരു പള്ളിയാണ്, എന്നിരുന്നാലും മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു അത്ഭുതകരമായ അറിവ് എൻ്റെ മനസ്സിനെ വല്ലാതെ ആവേശം കൊള്ളിച്ചു എന്ന് പറയാം. ഇവിടെ നിന്നാൽ നമുക്ക് കുറച്ചകലെ ബാർസലോണയിലെ സാൻ സെബാസ്റ്റ്യാനോ ചർച്ച് കാണാൻ സാധിക്കും. അതൊരു ബസിലിക്ക ചർച്ചാണ്. ഇവിടെ നിന്ന് ബാർസലോണയിലെ ആ സാൻ സെബാസ്റ്റ്യാനോ ചർച്ചിലേക്ക് ഏകദേശം 2 കിലോമീറ്ററാണ് ദൂരം. നമുക്ക് ഈ പള്ളിയിലേക്ക് കടക്കാം. ചെറിയൊരു പള്ളിയാണ്, എന്നിരുന്നാലും അതി മനോഹരമായ ആ കൊച്ചുപള്ളിയിലെ അതിൻ്റെ ഒരു മുൻഭാഗത്തെ വീക്ഷണമാണ് നാം കാണുന്നത്. മാതാവിൻ്റെ നാമാദേയത്തിലുള്ള ഈ പള്ളിയിൽ ധാരാളം പേർ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ അനേകം അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നതായിട്ട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ ഈ പള്ളിയിലേക്ക് വരുന്നത് കൂട്ടുകാരൻ എന്നെ ഈ പള്ളിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു നോക്കാം. അതിമനോഹരമായ കൊച്ചു പള്ളിയാണെങ്കിലും ഈ പള്ളിക്ക് ഉൾവശം കടന്നപ്പോൾ ഒരു അഭൗമികമായ ഒരു ദൈവിക ചൈതന്യം, ഒരു ശാന്തത തളം കെട്ടി നിൽക്കുന്ന ആ പള്ളിയുടെ ഉൾഭാഗത്ത് കുറച്ച് നേരം ചിലവഴിക്കണം എന്ന് തോന്നിപ്പോകും. അത്രയും കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു പള്ളി, മാതാവിൻ്റെ അത്ഭുതകരമായ സാമീപ്യം ഇപ്പോഴും ഈ പള്ളിയിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ഇതാണ് അൾത്താരയിലെ മാതാവിൻ്റെ അത്ഭുതകരമായ ആ തിരിച്ചൊരുമ നമുക്ക് കാണാൻ സാധിക്കും. ബാർസലോണയിലെ ഈ ചെറിയ പള്ളിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അതിന് മുൻപ് കുറച്ച് നേരം ഇവിടെ പ്രാർത്ഥനാ നിരതമായിട്ട് ചിലവഴിച്ച് മനസ്സിനും ശരീരത്തിനും ഒരു ആത്മീയമായ ഒരു ഉണർവ് ഇവിടെ നമുക്ക് അനുഭവപ്പെടും. ചെറിയ അൾത്താര, ചെറിയൊരു പള്ളി, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പള്ളികളും ഈ ഇറ്റലിയിലെ പള്ളികളും തമ്മിൽ വളരെ വ്യത്യാസം തോന്നിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പള്ളികളാണെങ്കിൽ അവിടെ യേശുവിൻ്റെ ക്രൂശിത രൂപത്തിന് വലിയ
സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പള്ളിയുടെ മദ്ബഹയിൽ വലിയ യേശുവിൻ്റെ ക്രൂശിത രൂപം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇറ്റലിയിൽ വന്നപ്പോൾ ഞാൻ കാണുന്നത് യേശുവിൻ്റെ ക്രൂശിത രൂപത്തേക്കാൾ അവിടെ ഏത് മധ്യസ്ഥയാണോ അവരുടെ ആ തിരുശുരൂപമാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ കുരിശിന് കുറച്ച് മാറി ഒരു സ്ഥാനമേ കൽപ്പിച്ചുള്ളൂ. അതെനിക്ക് ഒരു അല്പം വേദന ഉള്ളവാക്കിയിട്ടുണ്ട്. നമ്മുടെ ലോകരക്ഷകനായ യേശുവിൻ്റെ സ്ഥാനം അത് എത്ര വലിയതാണെന്ന് നമുക്കറിയാം. ഇവിടെ അങ്ങനെയല്ല. യേശുവിൻ്റെ ക്രൂശിത രൂപം ആൾക്കാരുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഗുഹ. ഈ ഗുഹ അതേപടി ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ്. യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അലൗകികമായ ഒരു സന്തോഷം, ഒരു സമാധാനം മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കുറേ നേരം ഞാൻ ഇവിടെ ചിലവഴിച്ച് ആ മാതാവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാനും എൻ്റെ സുഹൃത്തും ഈ പള്ളിയിൽ നിന്നും മടങ്ങുന്നത്. മാതാവിൻ്റെ സാമീപ്യം ഈ ഗ്രോട്ടയിൽ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു അനുഭവം ഞങ്ങൾക്കിവിടെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ എന്നാൽ ശരി, മറ്റൊരു വീഡിയോ മറ്റ് വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.